ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് കേരള തൃശ്ശൂർ ജില്ലയിൽ പോയപ്പോൾ കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിലുള്ള കലാമണ്ഡലം സന്ദർശിച്ചിരുന്നു. അപ്പോൾ കലാമണ്ഡലം മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ചിട്ട് 90 വർഷം പൂർത്തിയാവുകയാണ്. നവതി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ സന്ദർശിച്ചപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. വളരെ വ്യത്യസ്തമാണ് കലാമണ്ഡലത്തിലെ പാഠ്യ രീതി, അധ്യയന രീതി, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. രാവിലെ പുലർച്ചെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഈ പഠിപ്പിക്കൽ പഠനം ആരംഭിക്കുന്നത് പല കലകളുടെയും എന്നാണ്. അപ്പോൾ അവിടെ അവിടുത്തെ രവികുമാർ ആശാനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആശാനുമായി ഞാൻ നടത്തിയ ചെറിയൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു അഭിമുഖം, എങ്ങനെയാണ് കലാമണ്ഡലത്തിലെ ക്ലാസ്സുകൾ, എന്താണ് അവിടുത്തെ പാഠ്യരീതി എന്നൊക്കെ അദ്ദേഹം എന്നോട് വിശദീകരിക്കുകയുണ്ടായി. അത് കാണാം പ്രേക്ഷകർക്ക്. ഇനി നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കലാമണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂത്തമ്പലത്തിലാണ്. കലാമണ്ഡലം മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ചിട്ട് 90 വർഷം നവതി പിന്നിടുന്ന വേളയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കലാമണ്ഡലം രവികുമാർ ആശാനാണ്. ഞാനിപ്പോൾ ഈ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നവതി ആഘോഷത്തിൻ്റെ വേളയിൽ നിൽക്കുന്നു, ഒപ്പം തന്നെ കലാമണ്ഡലത്തിൽ എങ്ങനെയാണ് കലാമണ്ഡലത്തിലെ പഠന രീതി, എന്താണ് കലാമണ്ഡലത്തിൽ നടക്കുന്നതെന്നൊക്കെ അറിയാൻ ആളുകൾക്കൊരു താല്പര്യമുണ്ട്. പൊതുവിൽ മറ്റ് പുറത്തുള്ള സ്കൂളുകളിലോ അധ്യയന രീതിയോ ഒന്നുമല്ല ഇവിടുത്തെ അധ്യയന രീതി. ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ പഠനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റെഗുലർ ക്ലാസ് പോലെ. ആശാനോട് ചോദിക്കാനുള്ളത്, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ഒരു രീതി, എങ്ങനെയാണ് പാഠ്യരീതി? ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം കുട്ടികളുടെ, അതോടൊപ്പം കലാ പഠനവുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ഇതര കലാസ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് കലാപഠനവും വിദ്യാഭ്യാസ പഠനവും. ഇവിടെ വെളുപ്പിന് 4 മണി 4:30 കലാപഠനം തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റെങ്കിലും കാണാൻ പറ്റാത്തൊരു ഒരു പക്ഷേ പാരമ്പര്യമെന്നോ അല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായമെന്നോ എന്ന് വേണമെങ്കിൽ ഇന്ന് ബാക്കി നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഈ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അധ്യാപകരും കുട്ടികളും എല്ലാം എഴുന്നേൽക്കും, എല്ലാവർക്കും 4:30 പ്രാക്ടീസ് തുടങ്ങും. അപ്പം വേഷക്കാർക്ക് കുട്ടികളാണെങ്കിൽ ആദ്യത്തെ ആ 60 ദിവസം ഒഴിച്ചിലാണ്, ചവിട്ടി ഒഴിച്ചിൽ. അത് പ്രത്യേക തരത്തിലാണ്, കച്ച ഉടുത്ത് എണ്ണയിട്ട് ദേഹ അഭ്യാസങ്ങൾ ചെയ്ത് ശരീരം ചൂടാക്കി വിയർത്തതിന് ശേഷം അഭ്യാസം ചെയ്യുന്നു. മറ്റ് ഇതര കലാരൂപങ്ങളെല്ലാം അതാത് കളരികളിൽ അത് അവരുടേതായ പ്രാക്ടീസ് പരിശീലനം ഞങ്ങൾ സാധകം ചെയ്യാമെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ പാട്ടുകാർ പാടുന്നു, കൂട്ടുകാർ കൊട്ടുന്നു. ഇപ്പോൾ എല്ലാം 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഇതെല്ലാം ചെയ്യണം, എല്ലാം അതാത് വിഭാഗങ്ങളിൽ ചെയ്യുന്ന അതിരാവിലെ എഴുന്നേറ്റുള്ള എല്ലാ വിഭാഗത്തിലും. ഇപ്പോൾ ചുട്ടിക്ക് മാത്രമേ അത് വെളുപ്പിന് പ്രാക്ടീസ് ഇല്ലാതുള്ളൂ, ചുട്ടി വിഭാഗത്തിന് മാത്രമേ പ്രാക്ടീസ് ഇല്ലാതുള്ളൂ. കലാപഠനത്തിൻ്റെ ഒരു സമയക്രമം എങ്ങനെയാണ്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലെ 4:30 to 6:30 സമയം, 4:30 to 6:30. പിന്നെ 9 മണി മുതൽ 12:30 9 മണി മുതൽ 12:30. പിന്നെ 1 മണി തുടങ്ങും. പിന്നെ ഒരു 1:30 എന്നെങ്കിലും സമയം വെച്ചിരിക്കുന്നത് 2 to 5 2 to 5 ആണ് ശരിക്ക് സ്കൂൾ വിഷയങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് 1 മണി മുതൽ പ്രത്യേക ചില സാഹിത്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് തിയറി ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ അനുബന്ധമായിട്ട് ഇടയ്ക്ക് വരാറുണ്ട്. മറ്റ് വിഷയങ്ങളെല്ലാം കവർ ചെയ്യുകയും ചെയ്യും. എല്ലാം കവർ ചെയ്യും. അതെ. ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക? പഠിപ്പിക്കുന്നത് നമ്മൾ പ്രത്യേകം ഒരു കൊല്ലം ഒരു കുട്ടിയെ ഒരാശാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മുമ്പാണെങ്കിൽ ആശാന്മാർ കുറവായിരുന്നു, കുട്ടികളും കുറവായിരുന്നു. അപ്പോൾ 4-5 വർഷം ഒരു ആശാന്റെ കീഴിൽ തന്നെ പഠിക്കാനുള്ളൊരു അതൊരു ഭാഗ്യം തന്നെയാണ് സത്യത്തിൽ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഭക്ഷണവും ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിന് പ്രത്യേക രീതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഫുള്ളി വെജിറ്റേറിയൻ തന്നെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ കഴിച്ച് വരുന്ന കുട്ടികൾ പലരും ഇവിടെ വന്നിട്ട് ഫുള്ളി വെജിറ്റേറിയൻ ആവുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെടുക. ഏറ്റവും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ രാവിലെ കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും രാവിലെ അതിരാവിലെ എഴുന്നിട്ട് കഞ്ഞിയും പയറും അവർ 8 മണി മുതൽ 9 മണി വരെ കഞ്ഞി സപ്ലൈ ആണ്. അപ്പോൾ എല്ലാവർക്കും നെയ്യും കൊടുക്കും. കാരണം ഈ അഭ്യാസം കാലത്തെ അതിജീവിക്കണമെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ പണ്ട് ഉള്ള ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നെയ്യിട്ട്. അത് നമുക്ക് അഭ്യാസത്തിന് കൂടുതൽ ആർജവം കിട്ടുമെന്നുള്ളതിന് സത്യമാണ്. ശരിക്കും അത് അത് പ്രത്യേകിച്ചും വേഷക്കാർക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്താണ് ഏറ്റവും കഠിനമായ അഭ്യാസം ഉണ്ടാകുന്നത്. കാരണം
മഴക്കാലത്ത് എപ്പോഴും നമ്മൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാനാണ് എപ്പോഴും നമുക്ക് ആഗ്രഹം, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും. പക്ഷെ ആ സമയത്താണ് ഇവിടെ ഇവിടെ വിദ്യ തുടങ്ങുന്നത്. പക്ഷെ മഴക്കാലം തന്നെയാണ് ഏറ്റവും അഭ്യാസം, നല്ല കാലം എന്ന് പറഞ്ഞ അഭ്യാസം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കലാമണ്ഡലത്തിലെ വളരെ സങ്കീർണമായ ഒരു പഠന രീതിയാണ്, പാഠ്യ എന്താ ഒരു പ്രത്യേകതയുള്ള പഠിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ താമസിച്ച് രാവിലെ മുതലുള്ള ഒരു ഇതാണ് തുടങ്ങുന്നത്. അപ്പോൾ പലർക്കും ഇതൊരു പിന്നെ എന്താ പറയുക ഒരു അങ്ങനെ ഒരു കൗതുകരമായ കാര്യമാണ്. കുറച്ച് പഠിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത്രയേറെ പ്രയാസം. അതെ അതെ, 100% വിദ്യാർത്ഥികളും ഇതിനുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ 36 ഏക്കറിനുള്ളിൽ തന്നെ 2-3-4 ഹോസ്റ്റലുകളുണ്ട്. ബോയ്സിനും ഗേൾസിനും പ്രത്യേക ഹോസ്റ്റലുണ്ട്. പിന്നെ ഒരു 80% അധ്യാപകരും കലാമണ്ഡലം ക്വാർട്ടേഴ്സ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവർ ഈ ചുറ്റുവട്ടത്ത് തന്നെ, കലാമണ്ഡലത്തിന് പുറത്ത് തൊട്ടടുത്ത് തന്നെയാണ് പല അധ്യാപകരും. കാരണം വെളുപ്പിനെ അടക്കം വരാൻ സാധിക്കുന്ന രീതിയിലാണ് പലരും താമസിക്കുന്നത് തന്നെ. അത് തന്നെ കുട്ടികൾക്ക് പ്രയോജനം. വളരെയധികം നന്ദി അശ്വനെ. കാരണം ആളുകൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ രീതി എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇങ്ങനൊരു അഭിമുഖം ചെയ്യാൻ താല്പര്യപ്പെട്ടത്. നന്ദി, വളരെ സന്തോഷം. 90-ാം വാർഷികം ആഘോഷം തുടങ്ങിയ ഇപ്പോഴും കൊറോണ ആയത് കാരണം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും പ്രസിദ്ധപ്പെടുത്തി ഒരു വർഷം നീളുന്ന 90-ാം വാർഷികം വളരെ വിപുലമായിട്ട് കൊണ്ടാടുന്നുണ്ട്. അതോടൊപ്പം പുതിയ തലമുറ ശ്രദ്ധേയരായ കലാകാരന്മാരായി വാർത്തെടുക്കാൻ താല്പര്യമുള്ള ഏതോ ഒരാൾക്കും കലാമണ്ഡലത്തിലേക്ക് നിറഞ്ഞ സ്വാഗതമുണ്ട്. വള്ളത്തോളിൻ്റെയും മഹാകവി വള്ളത്തോളിൻ്റെയും മറ്റ് പരമാചാര്യന്മാരുടെയും ഒക്കെ അനുഗ്രഹവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും. അതിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി സാർ.